പുതിയൊരു സാധനം നാട്ടിലെത്തിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ല ഈശുമ ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡില് ഓരോ മകൾ പൊട്ടണം, എന്നാലും മാർക്കൊക്കെ പേടിണ്ടാവുള്ളൂ. നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ നമ്മളെ കാണിക്കുന്നതിന് പണി എടുക്കട്ടെ ചേട്ടാള്. Are you sure? Sugar. എങ്കിൽ പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ അടിക്കാം. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നല്ല പണിയാണ്. എന്ത് പ്രാന്താണ് ഈ പറയണത്? ഒരു ശുഭകാര്യത്തിന് വരുമ്പോ വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിത്തിനെ പറയുള്ളൂ തെണ്ടി. റെയിൽവേ സ്റ്റേഷനിലും കളക്ടറേറ്റിലും പറ്റുമെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ പറ്റും. എന്താ നിന്റെ ഉദ്ദേശം? അവിടെ വെച്ചാലെന്താ? സൂര്യ വേണ്ടടാ, നമ്മുടെ ലൈഫിന്റെ പ്രശ്നമാടാ. നമ്മുടെ അല്ല എന്റെ. അവിടെ വെച്ചാലെന്താ? അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. സ്ഥാനത്തി കാണിക്കുന്നത് കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളു. ഞാൻ പോകുന്നു, കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനെ ഒന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഇതൊക്കെ എന്ത്? ഈശ്വര കാവടി തുള്ളിയാണല്ലോ പോണത്, എന്താകും മുരുക? കരുവാരക്കുണ്ട് സ്വദേശികളായ 5 യുവാക്കൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകാൻ വേണ്ടി സൃഷ്ടിച്ച റീൽസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? ഈ റീൽസിന്റെ അവസാനം മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ തീ വെക്കുന്ന അല്ലെങ്കിൽ ബോംബിട്ട് തകർക്കുന്ന തരത്തിലുള്ള ദൃശ്യം അവർ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ആ ഒരു കുറ്റത്തിനാണ് ഇവർക്കെതിരെ മേലാറ്റൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. കത്തിച്ച് കൊല്ലണവിനെ എന്തിന്? കരുവാരക്കുണ്ട് സ്വദേശികളായ മുഹമ്മദ് റിയാസ്, സൽമാനുൽ ഫാരിസ്, മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് ജാസിം, സലീം ജിഷാദ്യാൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ റീൽസ് ഉണ്ടാക്കിയതല്ല, അതിൽ പോലീസ് സ്റ്റേഷൻ നശിപ്പിച്ചതോ അല്ലെങ്കിൽ ആക്രമിച്ചതോ, ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് നാശമുണ്ടാക്കിയതായിട്ടുള്ള ദൃശ്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് ഉപയോഗിച്ചതാണ്. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് അറിയിക്കാൻ വയ്യ. IPC 153A അതുപോലെ കേരള പോലീസ് ആക്ട് 120O ആണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 120O ഒരു വർഷവും വരെ തടവും 5000 രൂപ പിഴയും. നിങ്ങൾക്ക് ഗുരു കൊണ്ടുപോകൂടാ. മിണ്ടില്ല ഞാൻ, പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. ആനന്ദ നീ പോവാണോ? ചായ എടുക്കണ്ടേ? വേണ്ട വേണ്ട, പോയിട്ട് വരാം.